नमस्ते फास्ट न्यूज़ लेके स्वागत। സ്വർണ്ണക്കടത്ത് പ്രതി സന്ദീപ് നായർ ജയിൽ മോചിതനായി. കോഫിപോസ് തടവ് അവസാനിച്ചതോടെയാണ് പുറത്തിറങ്ങിയത്. പൂജപ്പുര ജയിലിൽ തടവിലായിരുന്നു. സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, കള്ളപ്പണ കേസ് എന്നിവയിൽ ജാമ്യം നേടിയിരുന്നു. സംസ്ഥാനത്ത് കരുവന്നൂർ അടക്കമുള്ള 49 സഹകരണ ബാങ്കുകളിൽ ക്രമക്കേട് കണ്ടെത്തിയെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് 68 പേർക്കെതിരെ നടപടിയെടുത്തു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് സംബന്ധിച്ച് നേരത്തെ പരാതി ലഭിച്ചിരുന്നുവെന്നും മന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകി. അഴിമതിയുടെയും ക്രമക്കേടിന്റെയും കൂത്തരങ്ങാണ് പാലാ കടനാട് സർവീസ് സഹകരണ ബാങ്ക്. കൃത്യമായ രേഖകളോ മാനദണ്ഡങ്ങളോ പാലിക്കാതെ കോടികളാണ് ഇഷ്ടക്കാർക്ക് ഭരണസമിതി വായ്പ നൽകിയത്. ഒരു സ്ഥലം തന്നെ വീതം വെച്ച് പലർക്കായി ലോൺ നൽകിയെന്നും അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ശാസ്ത്രീയ പഠനത്തിന്റെയോ സാങ്കേതിക വിദഗ്ധരുടെയോ അഭാവത്തിൽ കോർ ബാങ്കിംഗ് സിസ്റ്റം ഏർപ്പെടുത്തിയതിലൂടെ ലക്ഷങ്ങളാണ് ബാങ്കിന് നഷ്ടമായത്. രേഖകൾ ജനം ടിവിക്ക്. സിപിഎം നിയന്ത്രണത്തിലുള്ള പേരാവൂർ കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റിക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായത് ഭരണസമിതിയുടെ കൂട്ടുത്തരവാദിത്വമാണെന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട സെക്രട്ടറി പി വി ഹരിദാസ്. കുറ്റം തന്റെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഹരിദാസ് ജനം ടിവിയോട് പറഞ്ഞു. അതേസമയം നിക്ഷേപകർക്ക് മുഴുവൻ പണവും തിരികെ ലഭിക്കാൻ പാർട്ടി ഇടപെടുമെന്ന് വ്യക്തമാക്കി സിപിഎം പേരാവൂർ ഏരിയ കമ്മിറ്റി രംഗത്തെത്തി. പേരാവൂർ ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി വിഷയത്തിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. ചിട്ടി ആരംഭിക്കാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു പാർട്ടി നിലപാട്. സഹകരണ വകുപ്പിന്റെ അനുമതി കൂടാതെയാണ് ചിട്ടി ആരംഭിച്ചതെന്നും ബാങ്കിൽ നിക്ഷേപിക്കേണ്ട തുക വക മാറ്റി ചിലവഴിച്ചത് നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചിട്ടി തുടങ്ങാൻ പാർട്ടിയല്ല, സഹകരണ വകുപ്പാണ് അനുമതി നൽകേണ്ടതെന്നും ജില്ലാ സെക്രട്ടറി കണ്ണൂരിൽ പറഞ്ഞു. ഇടുക്കി എയർ സ്ട്രിപ്പ് നിർമ്മാണത്തിനെതിരെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നോട്ടീസ്. കേരള ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് നോട്ടീസ് അയച്ചത്. നിർമ്മാണത്തിന് വിവിധ മന്ത്രാലയങ്ങളിൽ നിന്ന് കിട്ടിയ അനുമതികളും സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കാൻ നിർദ്ദേശം. പാരിസ്ഥിതിക പ്രത്യാഘാത പഠനം നടത്താതെയാണ് ഇടുക്കിയിലെ വണ്ടിപ്പെരിയാർ സത്രത്തിൽ എയർ സ്ട്രിപ്പ് നിർമ്മിക്കുന്നതെന്ന് പരാതി. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിക്കാണ് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചിരിക്കുന്നത്. ഇടുക്കി എസ് പി എസ് സി ഐ അംഗമാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പത്തനംതിട്ട നഗരസഭാ കൌൺസിലർക്കെതിരെ സി പി എമ്മിന്റെ അച്ചടക്ക നടപടി. നഗരസഭാ കൌൺസിലറും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായ വി ആർ ജോൺസനെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. പാർട്ടി സമ്മേളനത്തിന് മുന്നോടിയായി സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാണ് സസ്പെൻഷൻ. നിരന്തരമായി പാർട്ടി അച്ചടക്കം ലംഘിക്കുന്നതിനെതിരെ ലോക്കൽ കമ്മിറ്റിയാണ് ഇയാൾക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തത്. കേരള ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട മേയറാണ് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. തിരുവനന്തപുരം നഗരസഭയിലെ നികുതി തട്ടിപ്പിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നും മഹിളാ മോർച്ചയുടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി കൃഷ്ണകുമാർ ആരോപിച്ചു. ആഡംബര കപ്പലിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഷാറുഖ് ഖാന്റെ വീട്ടിലെ ഡ്രൈവറെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ചോദ്യം ചെയ്യുന്നു. മുംബൈ ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കൊച്ചിയിൽ സജീവമാകുന്ന മയക്കുമരുന്ന് സംഘങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. തുടർച്ചയായി എക്സൈസിന്റെയും പോലീസിന്റെയും പിടിയിലാകുന്ന മയക്കുമരുന്ന് സംഘങ്ങൾക്ക് രാജ്യാന്തര മയക്കുമരുന്ന് മാഫിയയുമായുള്ള ബന്ധമാണ് എൻ സി ബി അന്വേഷിക്കുക. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള നിരവധി മയക്കുമരുന്ന് ഇടപാടുകളാണ് കണ്ടെത്തിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കുന്ദമംഗലത്ത് വ്യാപാരികളുടെ കുട്ടികളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകിയാണ് വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അനിൽകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ കോളപ്രയിൽ കേരള കോൺഗ്രസ് പതാക ഉയർത്തി.
കുടയത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ 58-ാമത് ജന്മദിനത്തിൽ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മോനിച്ചനാണ് പതാക ഉയർത്തിയത്. മണ്ഡലം പ്രസിഡന്റ് തോമസ് മുണ്ടക്കപ്പടവൻ അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് ചാണ്ടി ആനിത്തോട്ടം ജന്മദിന സന്ദേശം നൽകി. आसादी का अमृत महोत्सव भाग कण्णमाली चिन्मय विद्यालय कला महामहम परपा संघ विद्यार्थि देशीय पताक मिनट पूर्ति परपा कलाकार सुजित सुरेंद्र चुनाव उद्घाटन चिन्मय स्कूल प्रिंसीपल डॉक्टर एम अनिल कुमार सम्मेलनते अभिसंबोधन संसाच മലപ്പുറം ചേലമ്പ്ര ചിലങ്കത്വനി ഓൺലൈൻ നവരാത്രി നൃത്തോത്സവത്തിന് തുടക്കമായി. ക്യാപ്റ്റൻ വിജയ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീജ്വാല രക്ഷാധികാരി ബിനിജ ടീച്ചർ അധ്യക്ഷയായി. ഒക്ടോബർ 7 മുതൽ 15 വരെയാണ് ഓൺലൈൻ കലോത്സവം. വിവിധ ഇനങ്ങളിലായി ഹയർ സെക്കൻഡറി തലം വരെയുള്ള കുട്ടികൾക്കായാണ് നൃത്തോത്സവം സംഘടിപ്പിക്കുന്നത്. प्रधानमंत्री नरेंद्र मोदी जन्मदिनोबंधी ओबीसी मोर्च कोचि मंडल कमिटी ऑटो तुम्हारे सौजन् यूनिफोम वितरण ओबीसी मोर्च कोचि मंडल प्रसडंड आर् सेलवराज वितरणोद्घाटन निर्वहितु सेक्रेटरी के वि शिबु विमल कुमार सदानंदन मास्टर पंगेड़ കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സൊസൈറ്റി ഓഫ് ഇന്റഗ്രേറ്റഡ് കോസ്റ്റൽ മാനേജ്മെന്റും സംയുക്തമായി പരിസ്ഥിതി എഡ്യൂക്കേഷൻ വാക്ക് സംഘടിപ്പിച്ചു. ശുചീകരണ തൊഴിലാളികൾക്ക് ബ്ലൂ ഫ്ലാഗ് ക്രൈറ്റീരിയ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത്. കാപ്പാട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ കാനത്തിൽ ജമീല എംഎൽഎ വിശിഷ്ടാതിഥിയായി. കാൻസർ രോഗികൾക്കായി സേവാഭാരതി തിരുവല്ല യൂണിറ്റ് നടപ്പിലാക്കുന്ന കാരുണ്യം പെൻഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സ്വയം സേവാ സംഘം ശബരിഗിരി വിഭാഗ് സഹകാര്യവാഹ് ജി വിനു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മുക്കം കരിയാക്കുളങ്ങരയിൽ വാഹന അപകടം. ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ മുക്കത്ത് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അന്താരാഷ്ട്ര ചരക്കുനീക്കം തുടങ്ങുന്നതിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 16 രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. മന്ത്രിമാർ, എംഎൽഎമാർ, എംപിമാർ തുടങ്ങിയ ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കും. തളിപ്പറമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭനെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇരട്ട പദവി പാടില്ലെന്ന് കെപിസിസി തീരുമാനം ലംഘിച്ചതിനാണ് നടപടി. തളിപ്പറമ്പ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൂടിയായ പത്മനാഭനോട് പദവി രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പൊതുവിദ്യാഭ്യാസം വിദ്യാർത്ഥികളുടെ അവകാശം എന്ന പ്രമേയത്തിൽ പ്ലസ് വൺ സീറ്റ് വർദ്ധനവിനായി SSF കോട്ടയ്ക്കൽ ഡിവിഷൻ കമ്മിറ്റി തെരുവ് പഠനം സംഘടിപ്പിച്ചു. ഒതുക്കുങ്ങൽ ടൗണിൽ നടന്ന സമരം SYS കോട്ടയ്ക്കൽ സോൺ പ്രസിഡന്റ് അബ്ദുള്ള അഹ്സനി ഉദ്ഘാടനം ചെയ്തു. KP സഹീർ ക്ലാസിന് നേതൃത്വം നൽകി. ഉൾക്കാട്ടിൽ കുടുങ്ങിയ 14-അംഗ ഉദ്യോഗസ്ഥ സംഘത്തെ ദൗത്യസംഘം കണ്ടെത്തി. മലമ്പുഴയിൽ നിന്ന് പോയ സംഘമാണ് പോലീസുകാരെ കണ്ടെത്തിയത്. അതേസമയം വാളയാറിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകർ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ടു. പാലക്കാട് കഞ്ചിക്കോട് ഒറ്റിയാൻ റെയിൽവേ ട്രാക്കിലിറങ്ങിയത് പരിഭ്രാന്തി പരത്തി. രാവിലെ 10 മണിയോടെ പയറ്റുകാട് ഭാഗത്താണ് കാട്ടാന ട്രാക്കിലിറങ്ങിയത്. ടസ്കർ 5 എന്ന് പേരിട്ടിരിക്കുന്ന കൊമ്പൻ മേഖലയിൽ സ്ഥിരം സാന്നിധ്യമാണ്. ആന ട്രാക്കിൽ നിലയുറപ്പിച്ചതിനെ തുടർന്ന് പാലക്കാട് ഭാഗത്തേക്ക് വന്നിരുന്ന ചരക്ക് വണ്ടി അല്പനേരം നിർത്തിയിട്ടു. അടച്ചുപൂട്ടാനിരുന്ന സർക്കാർ സ്കൂളിനെ കൈപ്പിടിച്ചുയർത്തിയ ഇച്ഛാശക്തിയുമായി KAS ബിജേഷിന് ഉന്നത വിജയം. സർക്കാർ സർവീസിലുള്ളവർക്കായുള്ള സ്ട്രീം 2 8-ാം റാങ്കും സ്ട്രീം 1 63-ാം റാങ്കും നേടിയാണ് ബിജേഷ് ഇരട്ടി മധുരം നുണഞ്ഞത്. 45-ാമത്
വയലാർ അവാർഡ് പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിന്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവലിനാണ് പുരസ്കാരം. 1,00,000 രൂപയും പ്രശസ്തി പത്രവും കാനായി രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. വയലാർ രാമവർമ്മയുടെ ചരമദിനമായ ഒക്ടോബർ 27-ന് തിരുവനന്തപുരത്ത് വെച്ച് പുരസ്കാരം സമർപ്പിക്കും. വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം വലിയ അംഗീകാരമായി കാണുന്നുവെന്ന് ബെന്യാമിൻ. തന്റെ ദേശത്തിന്റെ ചരിത്രമാണ് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളെന്നും പുരസ്കാരത്തിലൂടെ കൂടുതൽ ഉത്തരവാദിത്വം തന്നിൽ നിക്ഷേപിക്കപ്പെടുകയാണെന്നും ബെന്യാമിൻ കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്തും മ്യൂസിയം ആരംഭിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി മോൻസൺ മാവുങ്കൽ. ഇതിന്റെ ഭാഗമായാണ് ടി വി സംസ്കാര സ്വന്തമാക്കാൻ ശ്രമിച്ചത്. 10,00,000 രൂപ ഉടമകൾക്ക് നൽകിയെന്നും തിരുവനന്തപുരത്തെ ഉന്നതരുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചെന്നും മോൻസൺ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. അതിനിടെ മോൻസനെ തിരുവനന്തപുരത്തെ ടി വി സംസ്കാരയുടെ ഓഫീസിലെത്തിച്ച് തെളിവെടുത്തു. മഴയ്ക്കും വിമർശനങ്ങൾക്കും പിന്നാലെ വിശദീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നാക്കുപിഴ ആർക്കും സംഭവിക്കാമെന്നും മനുഷ്യ സഹജമായ പിഴവെന്നുമായിരുന്നു മന്ത്രിയുടെ മറുപടി. ഇന്ത്യയിൽ എത്ര സംസ്ഥാനം പോലും ഉണ്ടെന്നറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ യുവമോർച്ച പ്രതിഷേധ മാർച്ച് നടത്തി. കൊറോണ പ്രതിസന്ധി കേരളത്തിലെ കാർഷിക മേഖലയ്ക്കുണ്ടാക്കിയത് കോടികളുടെ നഷ്ടമെന്ന് സർക്കാർ കണക്കുകൾ. തോട്ടവിളകൾ ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്കുണ്ടായത് 1,570 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ്. 200 കോടിയിലധികം രൂപയുടെ വേതന നഷ്ടവും കർഷകർക്കുണ്ടായി. നെൽകൃഷി മേഖലയ്ക്ക് മാത്രം 15 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. വനിതാ കമ്മീഷന് കൂടുതൽ അധികാരം നൽകാൻ നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് സർക്കാരിൽ നിർദ്ദേശം നൽകുമെന്ന ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി. ഹരിത വിഷയത്തിൽ കമ്മീഷൻ സിറ്റിംഗിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും വിദ്യാലയങ്ങളിൽ ലിംഗനീതി വിദ്യാഭ്യാസം സംബന്ധിച്ച തന്റെ പരാമർശത്തെ അപക്വമായി വിലയിരുത്തിയതായും സതീദേവി പറഞ്ഞു. സർക്കാർ സേവനങ്ങളെല്ലാം സുതാര്യവും എളുപ്പത്തിലും ലഭ്യമാക്കുന്നതിനുള്ള ഏകജാലക പ്ലാറ്റ്ഫോമുമായി അബുദാബി സർക്കാർ. അബുദാബി ഡിജിറ്റൽ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലാണ് TAMM എന്ന ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കുന്നത്. ഇതിലൂടെ ഇടപാടുകൾ നടത്തുന്നതിന് സർക്കാർ സേവന കേന്ദ്രങ്ങൾ സന്ദർശിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനാകും. നിലവിൽ 30-ലധികം അബുദാബി സർക്കാർ സ്ഥാപനങ്ങൾ നൽകുന്ന 600-ലധികം സംയോജിത സേവനങ്ങൾ ആപ്പ് വാഗ്ദാനം ചെയ്യുന്നു. ഇത് എല്ലാ സർക്കാർ സേവനങ്ങളുടെയും 87% പ്രതിനിധീകരിക്കുന്നു. വ്യാജ ചെമ്പോലത്തിട്ടൂരം പുറത്തായതിൽ ദൈവത്തിന്റെ ഇടപെടലുണ്ടെന്ന് ചരിത്രകാരൻ ഡോക്ടർ MG ശശിഭൂഷൺ. ചെമ്പോട് വ്യാജമുണ്ടാക്കിയ വ്യക്തിയെ അറിയാം, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ചെമ്പോട് ഉപയോഗിച്ചവരെയും തെറ്റായ വ്യാഖ്യാനം നൽകിയവരെയും ശിക്ഷിക്കണമെന്നും ശശിഭൂഷൺ ജനം TVയുടെ പ്രതിവാര അഭിമുഖ പരിപാടിയായ മറുപടിയിൽ ആവശ്യപ്പെട്ടു. മറുപടി ഇന്ന് രാത്രി 10 മണിക്ക് സംപ്രേക്ഷണം ചെയ്യും. ഫാസ്റ്റ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.